ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലും അതുപോലെ തന്നെ ബീറ്റ്രൂട്ടും ചേർത്തുള്ള ഒരു ഹലുവയാണ് അപ്പോൾ അതിനുവേണ്ടി മൈദ മൈദയെടുത്ത് കുഴച്ച് ഒരു ബോളാക്കി ഇങ്ങനെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിനകത്ത് ഏകദേശം ഒരു ലിറ്റർ വെള്ളം എടുക്കുക ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ലയിപ്പിച്ചെടുക്കണം ഇതേപോലെ കൈവെച്ച് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് നമുക്ക് ഈ മാവിനെ നല്ലതുപോലെ ഈ ഒരു വെള്ളത്തിലേക്ക് ലയിപ്പിച്ചെടുക്കുക അതുപോലെ ലയിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു വേസ്റ്റായിട്ടുള്ള ഒരു റബ്ബർ പോലെയുള്ള ഈ മൈദയ്ക്കടുത്തുള്ള വേസ്റ്റ് നമുക്കിത് കിട്ടും കണ്ടില്ലേ ഇതുപോലുള്ള ആ ഒരു റബ്ബർ വേസ്റ്റ് ഈ വേസ്റ്റ് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനമാണ് അപ്പോൾ അത് നമുക്ക് എല്ലാം പിഴിഞ്ഞെടുത്ത് ഇതുപോലെ എടുത്ത് കളയാം ഈ റബ്ബർ പോലെ കിട്ടുന്ന സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഇതിനകത്തൊന്ന് നമുക്ക് മാറ്റിക്കളയാം ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നല്ലതുപോലെ എല്ലാം മാറ്റി കളയുന്നത് എന്നിട്ട് നമുക്ക് ഇത് ഒരു ദിവസം ഒന്ന് മാറ്റി വെക്കാം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞ് ഇതൊന്ന് പുളിച്ച് കഴിയുമ്പം ഏകദേശം ഇതേപോലുള്ള ഒരു പരുവാകും ഇതുപോലെ പുളിച്ച് കഴിയുമ്പം നമുക്ക് ഇതിനകത്ത് ഈ വെള്ളമെല്ലാം പൂർണ്ണമായിട്ടും കോരി മാറ്റി കളയാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്ന് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു വെള്ളങ്ങൾ എല്ലാം കോരി നമുക്ക് മാറ്റിയതിന് ശേഷം അതുപോലെ ഈ വെള്ളം കോരി മാറ്റുമ്പോൾ ഒരു കാരണവശാലും ഇത് ഇളക ഇളക്കി ഇളകറ്റത് ഇളക്കിക്കഴിഞ്ഞാൽ അതും പിന്നെയും നമുക്ക് തെളിയാൻ വേണ്ടി കുറേ സമയം കൂടെ വെക്കണം അപ്പോൾ അതിനകത്ത് വെള്ളം എല്ലാം നല്ലതുപോലെ ഒന്ന് ഊറ്റി ഊറ്റി ഊറ്റിക്കളഞ്ഞപ്പം ഇതേപോലുള്ള ആ ഉച്ചയൽപ്പം കട്ടിയായിട്ടുള്ള ആ ഒരു മാവ് കിട്ടി അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി ഒരു സ്ഥലത്തേക്ക് വെച്ചതിന് ശേഷം നമുക്കിനി ഹരിവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടിയാണ് ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പാത്രവും ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്നിട്ട് പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഉണ്ടശർക്കര ഏകദേശം ഞാനിത് മുക്കാൽ കിലോളം അടുത്താണ് ഈ ഉണ്ടശർക്കര എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ സ്റ്റൗവിൻ്റെ മണ്ടയ്ക്കാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചൂട് ഈ ഉരുകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് ബീട്രൂട്ടിൻ്റെ നീര് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ബീട്രൂട്ടാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് മിക്സിക്ക് അത് നല്ലതുപോലെ അരച്ച് അത് നമുക്ക് അരിപ്പ് വെച്ച് അരച്ചെടുത്ത ഒരു നീരാണ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ആ ഉണ്ടശർക്കരയായിട്ട് ഒന്ന് ലയിച്ചു ചേരാൻ വേണ്ടി അതിന് ശേഷം ഇവിടെ നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയും ഉണ്ട ശർക്കരയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഇതിനകത്തെ ആ ഉണ്ടശർക്കര എല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി ഇതേ ഒരു പരുവായിട്ട് കിട്ടും ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ അര ലിറ്റർ തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ആവശ്യമായിട്ടുള്ള സാധനമാണ് ഈ തേങ്ങാപ്പാലെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബീട്രൂട്ടും തേങ്ങാപ്പാലുമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിലും ഇത് കറുത്ത ഹരിവായിട്ട് തയ്യാറാക്കാം ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് മെയിനായിട്ടുള്ള ആ ഒരു മൈദര മാവ് ആ പുളിച്ച ആ ഒരു മൈദര മാവ് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി ഉടനെ തന്നെ പിന്നെ നമുക്കൊരു കാരണവശാലും ഇത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചോട്ടിൽ അത് കട്ടിയായി പിടിച്ചിരിക്കും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ആ ഒരു ടേസ്റ്റ് കാണാൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ അല്പം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഏകദേശം ഒന്ന് കുറുകി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതലും പിന്നെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ആവശ്യത്തിനുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തും ഇതുപോലെ ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രുചിയും മണവും ഒക്കെ നമുക്ക് ഹലുവയ്ക്ക് കിട്ടും ഇപ്പോൾ ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ കോഴിക്കോടിന് ഹലുവകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് പിന്നെ ലാസ്റ്റ് ടൈം ആ ഒരു മണത്തിനും അതുപോലെ ആ ഒരു ചെറിയൊരു ടേസ്റ്റിനു വേണ്ടി അവർ നെയ്യും ചേർക്കാറുണ്ട് ലാസ്റ്റ് ടൈം മൊത്തത്തിൽ ആർക്കും നെയ്യ് അത് ഇതുപോലെ തയ്യാറാക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ആ വെച്ചിരിക്കുന്ന ആ ഇത് ഹരിവായല്ല ഇങ്ങനെ കുറി വരുന്നുണ്ട് ഈ സമയത്ത് ഒരു കാരണവശാലും നമുക്കിത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കാതിരിക്കരുത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒപ്പം കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇത് നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക കാരണം വീട്ടിലുള്ള നിസ്സാരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാകാവുന്നതേയുള്ളു ഉണ്ടശക്കരയാണെങ്കിലും അതുപോലെ വീട്ടിലൂടെ ആണെങ്കിലും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ള ഒരു സാധനങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ചെറിയ തുകതിൽ ആവശ്യാനുസരണം ഇതുണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത് അതുകൊണ്ട് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യണം അപ്പം നമ്മുടെ ഹരിവായി ചെറുതായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി ചെറുതായിട്ടിങ്ങനെ വെന്ത് വരുന്നുണ്ട് അങ്ങനെ വെന്ത് വന്ന് വരുന്നതിൻ്റെ അനുസരിച്ച് വെളിച്ചെണ്ണ ഇനി തെളിഞ്ഞു തുടങ്ങും വെളിച്ചെണ്ണ തെളിഞ്ഞു തെളിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പാത്രത്തിൽ പറ്റി പിടിക്കില്ല ഇതുപോലെ ഒഴുകി നടക്കും ഇനിയിപ്പോൾ നമുക്കിത് പാത്രത്തിൽ പറ്റി പിടിക്കും എന്നുള്ള യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ഈ സമയത്ത് കൂടുതൽ ചൂട് നമുക്ക് ആവശ്യമാണ് ആവശ്യമാണിതിന് അപ്പോൾ അതനുസരിച്ച് നമ്മളതിൻ്റെ ചൂട് കൂട്ടി കൊടുക്കണം എന്നിട്ട് വീണ്ടും നമ്മളിത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കണ്ടില്ലേ ആ പാത്രത്തിനകത്ത് ഒരു കാരണവശാലും ഇത് പറ്റി പിടിച്ചിരിക്കുന്നില്ല നല്ലതുപോലെ അത് ആ പാത്രത്തിലൂടെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നത് പോലെയാണ് കിടക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് തെളിഞ്ഞു വരുന്ന ഈ ഒരു വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നാണ് ഇത് ശരിക്കും വേവെന്നത് കാരണം ഇത് ആ കറക്റ്റ് വേവിൻ്റെ അനുസരിച്ച് വെളിച്ചെണ്ണ തെളിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ എത്ര വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിൻ്റെ ആ വെളിച്ചെണ്ണയുടെ അനുസരിച്ച് ഇത് തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും ആ വെളിച്ചെണ്ണ പിന്നീട് നമുക്ക് കിടന്നു അപ്പോൾ നമ്മുടെ ഹലുവ നല്ലതുപോലെ വെന്തിന് ശേഷം ഞാനിത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് തെളിഞ്ഞു വന്നിരിക്കുന്ന ആ വെളിച്ചെണ്ണയെല്ലാം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം നോക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് എഴുതി അറിയിക്കണം അപ്പോൾ ഇതുപോലെ എല്ലാ ആ തെളിഞ്ഞു വന്ന എല്ലാ വെളിച്ചെണ്ണയും ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിനു ശേഷമാണ് നമുക്കിനിയിപ്പോൾ ഈ ഹരുവ ഒരു പരന്ന ഒരു പാത്രത്തിലേക്ക് ഇത് നമുക്കിതുപോലെ മാറ്റി കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ തെളിഞ്ഞു വരാൻ വേണ്ടിയാണ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് പിന്നീട് നമുക്ക് ഒരു എടുക്കുക ഒരു ചരുവെടുത്ത് ഞാനിവിടെ സ്റ്റീൽ ചരുവാണ് എടുത്തിരിക്കുന്നത് ആ സ്റ്റീൽ ചരുവത്തിനകത്ത് കുറച്ച് നമുക്ക് ഈ ഉണങ്ങി മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം ഉണങ്ങി മുന്തിരിയിട്ട് കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് അതുപോലെ തന്നെ പറങ്ങാണ്ട് പരിപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ആ ഹരിവ ആ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയ ഹരിവ ഇതിനകത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലുള്ള പാത്രം വേണേലും നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇതിനായിട്ടുള്ള പാത്രങ്ങൾ കിട്ടാറുണ്ട് കടകളിൽ കിട്ടും അപ്പോൾ അത് മേടിച്ച് നിങ്ങൾക്കത് ഉപയോഗിക്കാം കുറച്ച് നല്ല ഷേപ്പിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നമുക്കിത് ഇട്ടതിന് ശേഷം ആ സ്പൂൺ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ആ ഷേപ്പായിട്ട് അതിനകത്ത് ഉൾ കൊള്ളാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കണം ചെവിട് നല്ലതുപോലെ പരുന്ന ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ നല്ല കട്ടിയായിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പം ഏകദേശം നല്ലതുപോലെ ഇത് ആ ഒരു ഷേയ്പ്പായിട്ടുണ്ട് ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് വെളിച്ചെണ്ണ ഉള്ളത് ഇതിനകത്ത് അത് നമുക്ക് ആവശ്യമുള്ളതാണ് എന്നിട്ടൊരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കുക എഴുതിയിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ കമഴ്ത്തി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഹലുവ ഇതുപോലെ നമുക്ക് ഈ പാത്രത്തിലേക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ ഹലുവ ഇവിടെ തയ്യാറായിട്ടുണ്ട് ബീറൂട്ട് അതുപോലെ തന്നെ തേങ്ങാപ്പാലും കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ഹലുവ നിങ്ങളിന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം എന്തായെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് എഴുതി അറിയിക്കണം